ശബരിമലയിൽ പതിവ് കാഴ്ചകളൊന്നുമില്ല. ഒന്നുച്ചത്തിൽ ശരണം വിളിക്കാൻ പോലും വിലക്കുള്ള സാഹചര്യത്തിൽ ശരണം വിളികളും പതിഞ്ഞ താളത്തിൽ മാത്രം. ഓരോ ദിവസവും ഓരോ നിയമം. എത്തും പിടിയും കിട്ടാതെ പലപ്പോഴും കുടിവെള്ളം പോലും കിട്ടാത്ത അവസ്ഥയിൽ വലഞ്ഞ ഭക്തർക്ക് ഒരു സൗകര്യമുണ്ട്. ഒട്ടും തിരക്കില്ല. 10-ഉം 12-ഉം മണിക്കൂർ ക്യൂ നിന്ന് മാത്രമേ മുൻവർഷങ്ങളിൽ 18-ാം പടി ചവിട്ടാൻ പറ്റുമായിരുന്നുള്ളൂ. ഇപ്പോൾ ഒട്ടും കാത്തു നിൽക്കേണ്ട, നേരെ നടന്നു ചെല്ല. പിന്നെ ഒന്നുണ്ട്, പോലീസിന് സംശയം തോന്നിയാൽ അറസ്റ്റ് ചെയ്ത് അപ്പോൾ തന്നെ ലോക്കപ്പിലാക്കും. മല കയറാതെ തിരിച്ചു പോരാ. എല്ലായിടത്തും പോലീസിന്റെ കർശന നിർദ്ദേശങ്ങളാണ്. ശ്രീകോവിലും തിരുമുറ്റവും ഒഴികെ എല്ലായിടത്തും ലാത്തിയും തൊപ്പിയും ബൂട്ടും ഉൾപ്പെടെ പൂർണ്ണ യൂണിഫോം വേണമെന്നാണ് ADGP പോലീസുകാർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അയ്യപ്പന്മാർ ചെരുപ്പ് ഉപയോഗിക്കുന്നത് പോലും ആചാരവിരുദ്ധമെന്ന് വിശ്വസിക്കുന്നവരുടെ മുമ്പിലൂടെ ബൂട്ടിട്ട പോലീസുകാർ തിരുമുറ്റത്ത് നടക്കുന്നു. അയ്യപ്പൻ ഇരിക്കുന്ന ശ്രീകോവിലിന് മുന്നിൽ പോലും പോലീസ്. പോലീസ് ശബരിമലയിൽ എത്തിയത് ഡ്യൂട്ടിയുടെ ഭാഗമായാണ്. എന്നാൽ യഥാർത്ഥ ഭക്തർക്ക് അത് ദൈവസന്നിധിയാണ്. ദൈവം അവിടെ കുടികൊള്ളുന്നു എന്ന് തന്നെ ഓരോ ഭക്തനും വിശ്വസിക്കുന്നു. ആ വിശ്വാസങ്ങൾക്ക് കോട്ടം തട്ടുമ്പോൾ വേദനിക്കുന്ന ഭക്ത മനസ്സുകളും പോലീസുകാർ കാണേണ്ടതല്ലേ? ശ്രീകോവിലിന് മുന്നിൽ തുണി വിരിച്ചിടുന്നതും കോട്ടുകാൽ ഉണക്കാനിടുന്നതും ഒഴിവാക്കാമായിരുന്ന തെറ്റുകളായിരുന്നില്ലേ? കാലാകാലങ്ങളായി ശബരിമലയിൽ സ്വാമി സേവ നടത്തുന്ന വിശ്വാസികളായ ജോലിയിൽ തികഞ്ഞ ആത്മാർത്ഥത പുലർത്തുന്ന പോലീസുകാർ ഇല്ലെന്നല്ല, ശബരിമല ചിട്ടകൾ അറിയാവുന്ന എത്രയോ പോലീസുകാരുണ്ട്. പോലീസുകാർ ചെയ്യുന്ന സേവനങ്ങൾ വളരെ സ്തുത്യർഹവുമാണ്. എങ്കിലും നമ്മുടെ വീടുകളിൽ പോലും ചെയ്യാത്ത കാര്യങ്ങൾ ശ്രീകോവിലിന് മുന്നിൽ ചെയ്യരുതെന്ന അറിവുള്ള പോലീസുകാർ മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കണം. കിടക്കാനും തുണി ഉണക്കാനും പോലീസുകാർക്ക് സൗകര്യമില്ലെങ്കിൽ അതെല്ലാം പരിഹരിക്കണം. കാണുന്ന സ്ഥലത്ത് ഇതൊന്നും ചെയ്യരുത്. കാരണം ഇത് ലോകോത്തര പരിഗണനയിലുള്ള ഒരു ക്ഷേത്രവും പൈതൃകവുമുള്ള സ്ഥലമാണ്. വിശ്രമിക്കാനും നെയ്യഭിഷേകത്തിന് കാത്തിരിക്കാനും അനുവദിക്കാതെ സന്നിധാനത്ത് നിന്ന് ഭക്തരെ പോലീസ് നിർബന്ധപൂർവ്വം മടക്കി അയക്കുകയാണ്. നിയന്ത്രണങ്ങൾ അലോസരപ്പെടുത്തുന്നതിനാൽ മലയാളികളായ ഭക്തർ ശബരിമല ദർശനം ഒഴിവാക്കുകയാണ്. വെള്ളിയാഴ്ച രാത്രി നടയടച്ച ശേഷം സന്നിധാനത്ത് വിരിവച്ച കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ പമ്പയിലേക്ക് പോലീസ് മടക്കി അയച്ചിരുന്നു. ഉറങ്ങിക്കിടന്നവരെ ലാത്തി കൊണ്ട് തട്ടി ഉണർത്തിയാണ് മടങ്ങി പോകാൻ ആവശ്യപ്പെട്ടത്. എല്ലാ ഭക്തരും തീവ്രവാദികളോ സംഘപരിവാറിന്റെ ഗുണ്ടകളോ ആണെന്ന് കരുതി ശത്രുതാ മനോഭാവം വെച്ച് പുലർത്തേണ്ട കാര്യമുണ്ടോ? നെയ്യഭിഷേകം നടത്തുന്നതിൽ ഏറെ പ്രശ്നമുള്ളതും തീർത്ഥാടനത്തെ ബാധിക്കുന്നുണ്ട്. രാവിലെ എത്തിയാലും ശബരിമലയിലേക്ക് എത്തി നെയ്യഭിഷേകം നടത്താനാകില്ല. പല സമയത്ത് പല നിയമം. നട തുറക്കുന്ന ദിവസം ദർശനം തേടി ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയവർ 15-16 തീയതികളിൽ പെരുവഴിയിലായി. 16-ന് നിലയ്ക്കലെത്തിയവർ പാർക്കിംഗ് ഗ്രൗണ്ടിൽ കാത്തിരുന്നത് മണിക്കൂറുകൾ. ഇതിനെല്ലാം കാരണം പോലീസിന്റെ നിയന്ത്രണങ്ങളാണ്. താഴെ തിരുമുറ്റത്ത് നിൽക്കാനും അനുവാദമില്ല. മടങ്ങിപ്പോകുന്നവരെ വലിയ നടപ്പന്തലിനരികെ മേൽപ്പാലം വഴിയാണ് വിടുന്നത്. താഴെ തിരുമുറ്റത്തെ വലിയ മരങ്ങളുടെ തണലിൽ ഭക്തർ വിശ്രമിക്കാറുള്ളതാണ്. എന്നാൽ ഇവിടെ ബാരിക്കേഡുകൾ വെച്ചടച്ചു. ബാവർനടയിലേക്ക് പോകുന്നതിനും ഇത് തടസ്സമായി. ഇത് കടന്നു വേണം അപ്പം അരവണ കൗണ്ടറിലേക്ക് പോവാൻ. വാവരുനടയിലെ വരുമാനത്തിൽ 3-ൽ-1 കുറവ് വന്നതായി വാവരുടെ പ്രതിനിധി പറഞ്ഞു. പോലീസിന്റെ അനാവശ്യ നിയന്ത്രണങ്ങളിൽ കടുത്ത പ്രതിഷേധത്തിലാണ് ദേവസ്വം ബോർഡ്. ആഴിക്ക് സമീപമുള്ള അപ്പം അരവണ കൗണ്ടറുകളിൽ വിൽപ്പന വളരെ കുറവാണ്. കാര്യമായ നിയന്ത്രണമില്ലാത്ത മാളികപ്പുറം ക്ഷേത്രത്തിന് സമീപത്തെ കൗണ്ടറിൽ മാത്രമാണ് നല്ല വിൽപ്പനയുള്ളത്. പമ്പ മുതൽ പ്രാഥമിക ആവശ്യങ്ങൾക്ക് സൗകര്യമില്ലെന്നതും തീർത്ഥാടകരെ വലയ്ക്കുന്നു. ഉള്ള ശുചിമുറികളിൽ വെള്ളമില്ല. രാത്രി 11-ന് നടയടച്ച ശേഷം പമ്പയിൽ നിന്ന് ആരെയും സന്നിധാനത്തേക്ക് കയറ്റിവിടുന്നില്ല. നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്ക് രാത്രി 9:30-ഉം 12:00-ഉം ഇടയ്ക്ക് ബസ്സുകൾ വിടേണ്ടെന്നാണ് KSRTC പോലീസിന് നിർദ്ദേശം. ഓരോ ദിവസവും ഓരോ നിയമമാണ് സന്നിധാനത്തെന്നും ആക്ഷേപമുണ്ട്. ഇതെല്ലാം തീർത്ഥാടകരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു. ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് ശബരിമല തീർത്ഥാടനം കടന്നു പോകുന്നത്. മലയാളികളായ തീർത്ഥാടകർ പൊതുവെ ഈ വർഷത്തെ തീർത്ഥാടനം വേണ്ടെന്ന് തീരുമാനിച്ച അവസ്ഥയാണ്. അടുത്ത ശബരിമല സീസണിൽ വരുന്ന പോലീസ് മേധാവി ഇതെല്ലാം തിരുത്താൻ അയ്യപ്പൻ തോന്നിപ്പിക്കുമെന്ന് ബാലിശമായെങ്കിലും ചിന്തിക്കാം. കേരളമായും ശബരിമലയുമായും ബന്ധമില്ലാത്ത, പകരം നമ്മുടെ മണ്ണിന്റെ മാമൂലുകളും ആചാരങ്ങളും അറിയുന്നവർ അധികാര സ്ഥാനത്ത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.